വെൽക്കം ബാക്ക് അരുമശി ലവേഴ്സ്. ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോയത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഫൺ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ കുറച്ച് നാളിന് മുമ്പ് നമ്മുടെ ഇന്റർനെറ്റിൽ തന്നെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചെയ്യണം തോന്നിയ ഒരു മേക്കപ്പ് ആണ്. അതായത് അപ്സൈഡ് ഡൗൺ മേക്കപ്പ് എന്ന് പറയും. അതിന്റെ പിക്ക് ഞാനിപ്പോ ഇടാം. അതായത് ടോട്ടലി തലതിരിച്ച് മേക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, അതിനകത്ത് അവരെ ഒരു കാര്യം ഉപയോഗിക്കുന്നുണ്ട്, ഒരു പ്രോസ്തെറ്റിക് വാക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഇല്ല ഇപ്പൊ ക്വാറന്റൈൻ ആയതുകൊണ്ട് അത് എനിക്ക് വാങ്ങിക്കാനും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ മൈദയും കുറച്ച് ഗോതമ്പും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് മാത്രമാണ് ചെറിയൊരു എനിക്ക് ടെൻഷൻ ഉള്ളത് ശരിയാവോ ഇല്ലയെന്ന്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാകും ഈ ഒരു മേക്കപ്പ്, ഹിറ്റ് ആണോ മിസ്സാണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു വരുന്നേ. അപ്പോ ഞാനിപ്പോ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല. നമ്മുടെ ലിപ്സ്റ്റിക്കാണ് കുറച്ചിട്ടിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് എന്റെ ഫേസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഒരു അലോവേരയുടെ ജെല്ലി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരു സ്കിൻ ബാരിയർ ആയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കും. അപ്പൊ ഇത് ഫ്രഷ് അലോവേര, നിങ്ങളുടെ വീട്ടിൽ ഫ്രഷ് അലോവേര ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളുടെ സ്കിന്നിന് ഒരു ബാരിയർ ആയിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ തന്നെയാണിത്. കുറച്ച് സൂം ചെയ്ത് വെക്കണോ. ഓക്കെ, അപ്പൊ ഞാൻ അലോവേര ഇട്ടിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് ഉണങ്ങട്ടെ, മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ റെഡി ആവാം. അപ്പൊ ഇതാ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, അലോവേര നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതാ ചെയ്യാൻ പോണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞിരിക്കുന്നത് ഐബ്രോസ്, നമ്മുടെ ഹൈബ്രോസ് മിസ്റ്റർ ഹോസ്ബൻഡിന്റെ സംസാരത്തിൽ പറയുകയാണെങ്കിൽ ഐബ്രോസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ചെറിയതായിട്ടൊന്ന് ഐബ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ തൂത്ത് കളഞ്ഞു. അപ്പൊ അതൊരു സ്റ്റിക് ഗ്ലൂ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്റെ കയ്യിൽ സ്റ്റിക് ഗ്ലൂ ഇല്ല, നമുക്ക് ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ നമുക്ക് ചെയ്യാം. ഞാൻ ഇതൊരു എന്താണ് ഓറഞ്ച് കറക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ഹൈബ്രോസ്. ഓക്കെ, ക്രീം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹൈഡ് ആവുന്നതാണ് എന്റെ ഒരു കണക്ക് കൂട്ടൽ. അതിനുശേഷം ഈ ഒരു കൺസീലർ ഉണ്ട്, കൺസീലർ ഇട്ട് കൊടുക്കാം അതിന്റെ മുകളില്. ഈ കൺസീലർ വെക്കുന്ന പരിപാടി എന്തായാലും നടന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നമ്മുടെ പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ പപ്പടം ഒട്ടിച്ചു കേട്ടോ. ഭാഗ്യത്തിന് ഇവിടെ പപ്പടം ഇരിക്കണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ പോണത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാകും ഇതിന്റെ ഒരു റിസൾട്ട് എന്ന്. അപ്പൊ പപ്പടം ഒട്ടിച്ച് ഞാൻ എന്റെ പുരികം എന്തായാലും ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഫൗണ്ടേഷൻ ആണ് ഇടാൻ പോണത്. ഫൗണ്ടേഷൻ ഞാൻ കുറച്ച് എന്റെ ഷെയ്ഡിനേക്കാളും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളത് ഇടുന്നത്, കാരണം ഈ പപ്പടത്തിന്റെ ഇതിനോടൊന്ന് മാച്ച് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാവുന്നു. കുറച്ചധികം കട്ടിക്കാനും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ പപ്പടം വെച്ചത് ഇങ്ങനെ ഇങ്ങനെ പൊങ്ങിക്കുന്ന ഒരു ഫീലിംഗ് തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു, അത് ഊരി. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ടിയിൽ ഫൗണ്ടേഷൻ ഇട്ടു. അപ്പൊ എനിക്കൊന്നും വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പപ്പടം മാറ്റുകയാണ്. ഓക്കെ, വീണ്ടും ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് പുരികം ഹൈഡ് ചെയ്തു കേട്ടോ. അത്യാവശ്യം ഹൈഡ് ചെയ്തു, എന്നാലും കുറച്ച് കാണാൻ പറ്റുന്നു. ഇത്രയാണ് മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ നമ്മുടെ കണ്ണിന്റെ താഴെ ആകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം ഇത്രയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷനില് നമ്മള് ഹൈലൈറ്റ് ചെയ്യണം. നമുക്ക് പക വട്ടുണ്ടല്ലേ, എന്നിട്ട് ഇത് എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെ ഹൈലൈറ്റർ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഹലോ,
ഓക്കെ. ഇനി നമ്മുടെ ഏകദേശം ഇവിടെ ആയിരിക്കും ഐബ്രോ വരുന്നത്. അപ്പൊ ഐബ്രോന്റെ താഴെ ബ്രോ ബോണിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അതെ ഇവിടെ ആയിരിക്കും ഏകദേശം മൂക്ക് വരുന്നത്. അവിടെ ഒന്ന് ഇവിടെ ചിൻ, മൂക്കിന്റെ അറ്റം ഏകദേശം ഇവിടെ ആയിരിക്കും. ഓക്കെ ഓക്കെ, സോ നമ്മുടെ ചിൻ ചിൻ ഇവിടെ ആയിരിക്കും. ഓക്കെ, ഇതാ മുടി വരുടെ ഇവിടെ ഏകദേശം ഈ ഭാഗത്തായിരിക്കും. ഓക്കെ, ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം നെറ്റിയുടെ അവിടെ. ഇനി ഹൈലൈറ്റർ ഇട്ട് കഴിഞ്ഞു, ഇനി അടുത്തത് കോൺടൂർ ആണ്. കോൺടൂർ നമുക്കിതാ ദേശം ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് വെച്ചിരുന്നത്. ഓക്കെ, കാണുന്നില്ല തോന്നുന്നല്ലേ, കുറച്ച് ഡാർക്ക് വന്നായിരിക്കും. ചെറിയതായിട്ട് കോൺടൂർ ചെയ്തു. ഇനി അതായത് നമ്മുടെ ചീക്ക് ബോൺസ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ എന്താ പറയണത്, നമ്മുടെ ഇവിടെ കോൺടൂർ ചെയ്യില്ലേ, ഫോർഹെഡ് അതാണ്. ഓക്കെ, നമുക്കിപ്പോൾ അത് വട്ടുപിടിക്കണ്ടാവും അല്ലേ, കുഴപ്പമില്ല. ഇത് കോൺടൂറിങ്ങിന് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ളത്, അത്രയും ഡാർക്ക് ആയിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് കോൺടൂർ ചെയ്തത്. കണ്ണിൻ്റെ താഴെ നമ്മൾ പൗഡർ ഇടുമല്ലോ, അതുപോലെ ഞാൻ എന്താ ഇവിടെ ഞാൻ പൗഡർ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഐബ്രോയ്ക്ക് വേണ്ടി ഞാൻ എന്താ ഈ ഒരു ഐബ്രോ പെൻസിൽ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ബ്രോ ബോണിൻ്റെ ഇവിടെ താഴെ ഹൈലൈറ്റ് ചെയ്തില്ലേ, അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു ഐബ്രോ വരയ്ക്കാണ്. ഐബ്രോ എന്തായാലും ഫിൽ ചെയ്യണം, സോ ഐബ്രോ ഫിൽ ചെയ്യട്ടെ. അപ്പോ ഐബ്രോ റെഡി. ഇനി ശരിക്കും മൂക്ക് സെറ്റ് ചെയ്യണം എന്നാണ്, പക്ഷെ മൂക്ക് എൻ്റെ മൈദമാവിന്റെ മൂക്കായതുകൊണ്ട് അത് ഗോതമ്പും മൈദയും മിക്സ് ആയതുകൊണ്ട് അതിപ്പോ സെറ്റ് ചെയ്താൽ ചിലപ്പോൾ താഴേക്ക് ഉരുന്നു വീഴും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത ചെയ്യാം. ഇനി ഞാൻ ഐഷാഡോ ഇടാൻ പോവാണ് കേട്ടോ. ഐഷാഡോക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് പീച്ച് കളർ ഐഷാഡോ കൊടുക്കുന്നത്, സെവൻ സീസിന്റെ ആണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കാഡ്ബറി ബേബി. ഓക്കെ, ഐ ഷാഡോ ഇട്ടു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്, നന്നായിട്ട് ഞാൻ റിംഗ് ലൈൻ ഡ്രാ ചെയ്യാൻ പോണെന്ന്. ഓക്കെ, ഐടെക്സ് ഡാസ്ലർ. ഇനി എന്താ ചെയ്യണേ, ഇനി ഐലാഷ് വെക്കാം. ഐലാഷ് വെച്ചിട്ടുണ്ട്, ഞാൻ ഉണങ്ങട്ടെ, ഇപ്പുറത്തെ കണ്ണിൽ വെക്കട്ടെ കേട്ടോ, ഇതിനോട് മുട്ടിച്ചിട്ട് വരട്ടെ. ഓക്കെ, പിന്നെ ഈ ഒരു കോർണറിൽ വേണമെന്നുണ്ടെങ്കിൽ താഴേക്ക് ഇങ്ങനെ ആക്കാം. നമ്മുടെ ഇത് ടൈറ്റ് ലൈൻ ചെയ്യാൻ മറന്നുപോയി കേട്ടോ, അപ്പൊ അതുകൊണ്ട് ടൈറ്റ് ലൈൻ ചെയ്യാണ്. മൂക്ക് ഇത്ര മതി. ഓക്കെ, ചുണ്ട് ഇച്ചിരി കയറ്റി വരയ്ക്കാം. ഓക്കെ, കാണുന്നില്ല. ഓക്കെ, അപ്പോ നമ്മുടെ മൂക്ക് റെഡി ആയിട്ടുണ്ട്. മൂക്ക് കണ്ടാൽ നിങ്ങൾ ചിരിക്കും, അതാണ് എനിക്ക് ആകെ ഒരു അയ്യോ, ചപ്പാത്തി മൂക്ക് ഭയങ്കര നീളം. ഓക്കെ, ഒരു കണക്കിന് ഞാൻ മൂക്ക് വെച്ചിട്ടുണ്ട്, ഇനി ഇതൊന്ന് ഇതേ കളർ ആക്കട്ടെ കേട്ടോ. ഇപ്പോഴാണ് നടത്തേക്ക് പറയാൻ പറ്റില്ല. ഓ
ഓക്കെ, അപ്പൊ ഞാൻ മൂക്ക് ഒന്ന് അത്യാവശ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഹൈലൈറ്റോ. ബ്ലഷ്, ഓക്കെ, ബ്ലഷ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക്ക് എന്തായാലും എന്റെ ഒരു ഫേവറേറ്റ് ഓറഞ്ച് തന്നെയാണ് ഞാൻ ഇടുന്നത്. അപ്പതാ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി ഞാൻ ഫുൾ ഔട്ട്ഫിറ്റിൽ നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നാവരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.